വിനോദയാത്രയും കാറപകടവും. ജയൻ സാറിനെ കുറിച്ചുള്ള ഓരോ വീഡിയോകൾക്കും നിങ്ങൾ നൽകുന്ന ആത്മാർത്ഥമായ സഹകരണത്തിനും പിന്തുണയ്ക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുമ്പോൾ ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ കൂടി അമർത്തുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഇനി വീഡിയോയിലേക്ക് കടക്കാം. മലയാളത്തിന്റെ ഇതിഹാസ താരമാണ് ജയൻ സാർ. ഈ സത്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം കൂടിയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ചില സംഭവ വികാസങ്ങളെയും കേട്ടറിവുകളെയും അതുപോലെ തന്നെ പുസ്തകങ്ങളിൽ അച്ചടിച്ചു വന്ന അഭിമുഖങ്ങളിൽ നിന്ന് കണ്ട ഞങ്ങൾ മനസ്സിലാക്കിയ അനുഭവങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. പല റഫറൻസുകളും ഇതിനുവേണ്ടി ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അറിവുകളിൽ നിന്നാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്നത്. ഒരു ചെറിയ യാത്രയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ആ യാത്രയിൽ ജയൻ സാറും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുമുണ്ട്. ഒരു പ്രത്യേക സന്ദർഭത്തിലാണ് ജയൻ സാറും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ജോയി എന്ന അദ്ദേഹത്തിന്റെ ആത്മാർത്ഥ സുഹൃത്തും ചേർന്ന് തേക്കടയിലേക്ക് ഒരു വിനോദയാത്ര സംഘടിപ്പിച്ചത്. ജയൻ സാറിന്റെ കാറിലായിരുന്നു അവരുടെ യാത്ര. വഴിമധ്യേ അവർ പീരുമേടിനടുത്തുള്ള ഒരു റോഡരികിലേക്ക് കാർ നിർത്തി വിശ്രമിക്കുമ്പോൾ ആ റോഡിന്റെ എതിർ ദിശയിൽ നിന്ന് വലിയൊരു ഇറക്കിങ്ങിറങ്ങി മറ്റൊരു കാർ വളഞ്ഞു പുളഞ്ഞു വരുന്നത് കണ്ടു. അതിലെ ഡ്രൈവർ കൈ ഉയർത്തി അപകട സൂചന നൽകുന്നുമുണ്ടായിരുന്നു. തൊട്ടടുത്തുള്ള വലിയ കൊക്കയുടെ നേരെയാണ് ആ കാർ വരുന്നതെന്ന് മനസ്സിലാക്കിയ ജയൻ പെട്ടെന്ന് തന്റെ കാർ സ്റ്റാർട്ട് ചെയ്ത് സാഹസികമായി മറ്റേ കാർ തടഞ്ഞു. ജയന്റെ കാറിൽ ഉരഞ്ഞ് മറ്റേ കാർ റോഡരികിൽ ചെരിഞ്ഞു നിന്നു. ജയൻ കൃത്യസമയത്ത് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ബ്രേക്ക് ഡൗൺ ആയി ഓടിയ ആ കാർ കൊക്കയിൽ വീണ് അതിലുള്ളവർ മരിക്കുമായിരുന്നു. കൃഷ്ണാപ്പള്ളിയിലെ സമ്പന്നനായ ഒരു ലോഡ്ജ് ഉടമയും കുടുംബവുമായിരുന്നു ആ കാറിൽ. ജയനോട് അകമഴിഞ്ഞ നന്ദി പറഞ്ഞ ലോഡ്ജ് ഉടമ ഒരു ബ്ലാങ്ക് ചെക്ക് ലിഫ് ഒപ്പിട്ട് കൊടുത്തിട്ട് എത്ര തുക വേണമെങ്കിലും എഴുതിയെടുത്തുകൊള്ളാൻ പറഞ്ഞു. ജയൻ അത് വാങ്ങിയില്ല. അപ്പോൾ അയാൾ ചെക്കിൽ 100,000 രൂപ എഴുതി വീണ്ടും കൊടുത്തു. പ്രതിഫലത്തിന് വേണ്ടി സേവനം ചെയ്യുന്ന ഒരു വ്യക്തിയല്ല താനെന്ന് പറഞ്ഞ് ജയൻ അത് നിരസിച്ചു. അവസാനം ആ ലോഡ്ജ് ഉടമ ഒരു ദിവസം നിശ്ചയിച്ച് ജയനെയും സുഹൃത്തുക്കളെയും കൃഷ്ണാപ്പള്ളിയിലെ തന്റെ വീട്ടിലേക്ക് വിരുന്നിന് ക്ഷണിച്ചു. അത് ജയൻ സമ്മതിച്ചു. പറഞ്ഞ ദിവസം ആ ലോഡ്ജ് ഉടമ കൊച്ചിൻ ടൂറിസ്റ്റ് ഹോമിലേക്ക് കാർ അയച്ചു കൊടുത്തു. ജയൻ കാറിലിരുന്നപ്പോഴാണ് ഓർമ്മകൾ മരിക്കുമോ എന്ന ചിത്രത്തിന്റെ നിർമ്മാതാവ് അയച്ച കത്തുമായി പോസ്റ്റ്മാൻ വന്നത്. കത്തിൽ ജയനെ ചിത്രത്തിലേക്ക് സെലക്ട് ചെയ്ത വിവരമായിരുന്നു ഉണ്ടായിരുന്നത്. ഒപ്പം അഡ്വാൻസ് തുകയുടെ ഡ്രാഫ്റ്റും ഉണ്ടായിരുന്നു അതിൽ. ഒരിക്കൽ ചാൻസ് ഇല്ലെന്ന് പറഞ്ഞ് തന്നെ നിരാശനാക്കി മടക്കി അയച്ച നിർമ്മാതാവ് ചാൻസ് വിളിച്ചു തന്നതിൽ അത്ഭുതപ്പെട്ട ജയൻ തമാശയായി ഇങ്ങനെ പറഞ്ഞുവത്രേ, ഞാൻ ഒരു കുടുംബത്തെ കാറപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയപ്പോൾ ദൈവം എനിക്ക് നഷ്ടപ്പെട്ട ചാൻസ് തിരിച്ചു തന്നു. വാസ്തവത്തിൽ മേക്കപ്പ് മാൻ എംഒ ദേവസ്യ കെ എസ് സേതുമാധവനോടും അദ്ദേഹം നിർമ്മാതാവിനോടും പറഞ്ഞ് ജയന് ചാൻസ് തരപ്പെടുത്തുകയായിരുന്നു. സത്പ്രവൃത്തികൾ മറ്റൊരു രൂപത്തിൽ സന്തോഷം നൽകുമെന്നത് ഒരു പ്രകൃതി സത്യമാണല്ലോ. ഓർമ്മകൾ മരിക്കുമോ എന്ന ചിത്രത്തിൽ അഡ്വക്കേറ്റ് പ്രഭാകരൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ജയൻ അതിൽ കുറേയധികം സീനുകളിൽ പ്രത്യക്ഷപ്പെടുന്നുമുണ്ട്. ജയൻ സാറിന്റെ ഇത്തരത്തിലുള്ള നന്മ നിറഞ്ഞ പല പ്രവൃത്തികളും ഇനിയും നമ്മൾ അറിയാതെ പോകുന്നുണ്ട്. ഈ ഒരു പുസ്തകത്തിൽ നിന്ന് ഞാൻ വായിച്ചറിഞ്ഞ് അറിവുകൾ നിങ്ങളുമായി പങ്കുവെച്ചുവെന്ന് മാത്രം. ജയൻ അപരലോകത്തിന്റെ ഇതിഹാസ നായകൻ എന്ന പുസ്തകത്തിൽ നിന്നാണ് ഈ ഒരു അറിവ് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത്. ഈ പുസ്തകത്തിൽ നിന്ന് അറിഞ്ഞ വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ചു എന്ന് മാത്രം. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.